ബേലിപാലം നിർമ്മിക്കുന്ന പരിസരത്ത് നിന്നാണ് അനൂപ് കെ ആർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നേരത്തെ സച്ചിനായിരുന്നു കൽപ്പറ്റയിൽ യോഗം പുരോഗമിക്കുന്ന ഇടത്തു നിന്നുള്ള വിവരങ്ങൾ, റെസ്റ്റ് ഹൗസിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അനൂപിലേക്ക് പോവുകയാണ്. അനൂപ്, രാത്രി വൈകിയും ഈ ബേലിപാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഇവർ ഓരോരുത്തരും എടുക്കുന്ന ഒരു ഊർജിത ശ്രമം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടമായ ബേലിപാല നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഒരു നിമിഷം പുരോഗമിക്കുന്നത്? ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും കൂടുതൽ സ്ഥലങ്ങളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. ആളുകളെ കാണാതായ സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനകൾ നടത്തുന്നു. ആ സ്ഥലങ്ങൾ തിരിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. എവിടങ്ങളിലാണ് ഈ ആളുകൾ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള മറ്റും. അപ്പോൾ അവിടെ ചില ഈ സ്ഥലങ്ങളിൽ പ്രധാനമായും ആളുകൾ പെട്ടുപോകാനിടയുള്ള സ്ഥലങ്ങൾ കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തി അവിടങ്ങളിൽ തിരച്ചിൽ നടത്തുകയാണ്. പ്രധാനമായും ഇപ്പോൾ സൈന്യവും രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൂരൽമല സ്കൂളിന് സമീപത്ത് ഒരു മൃതശരീരം അകപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് ഒരു പരിശോധന നടക്കുന്നതാണ്. ചെറിയ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ ആ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ ഒട്ടേറെ വീടുകളായിരുന്നു ഈ ഇതിന് രണ്ട് സമീപത്തായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളിൽ കൂടുതൽ പേർ അകപ്പെട്ടിരിക്കാം എന്ന് നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകർ പറഞ്ഞതാണ്. അത് അത്തരം തിരച്ചിലുകളും ഈ രീതിയിൽ മേഖലയിലെല്ലാം നടത്താണ്. ഈ പ്രദേശത്ത് നിന്നപ്പോൾ ഈ സ്കൂളിന് പരിസരത്തു നിന്ന് മാത്രം ഏതാണ്ട് 16 മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ വീണ്ടും ആ മേഖലയിൽ തന്നെ തിരച്ചിൽ നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ. സൈന്യം ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ യുദ്ധത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താനുള്ള ഈ ശ്രമങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സ്ഥലം ഹിറ്റാച്ച് ഉപയോഗിച്ച് കുഴിച്ചു നോക്കിയാണ് ഇപ്പോൾ ചൂരമല സ്കൂളിന് സമീപം അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മുണ്ടക്കൈ ചൂരൽമല പുഴയുടെ ഇപ്പോൾ ദിശ മാറി ഒഴുകുന്ന പുഴയുടെ തൊട്ട് സമീപത്തെ മൺതിട്ടയിലാണ് ഈ പരിശോധന. ഇതിപ്പോൾ ഒരു വലിയ സംഘമുണ്ടല്ലോ അവിടെ, സൈന്യമുണ്ട്, നമ്മുടെ ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരായ നാട്ടുകാരുണ്ട്. പൂർണ്ണമായും അവിടെ അങ്ങനെ ഒരു മൃതദേഹം ലഭിക്കുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ശരീരഭാഗങ്ങൾ പുതഞ്ഞു പോയ ഒരു സ്ഥലമാണ് എന്നൊരു ഉറപ്പ് അവർക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ചുറ്റുപാടിൽ നിന്നും 16 or 17 മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട് അല്ലേ അനൂപ്? അതെ അതെ, ഈ സ്ഥലത്ത് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ടവർ ഒഴുകിയെത്തി ഇവിടങ്ങളിൽ അടിഞ്ഞിരിക്കാം എന്ന് ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. നിരവധിയായ മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനമായും ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഇവിടേക്കൊക്കെ യന്ത്രങ്ങൾ ഇത്തരത്തിൽ പോലുള്ള യന്ത്രങ്ങളെല്ലാം എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ. ഇപ്പോഴത് മാറിയിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംശയം തോന്നുന്ന മേഖലകളിൽ ആഴത്തിൽ കുഴിച്ച് ഉള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ട് സമീപത്താണ് ഇപ്പോൾ വീണ്ടും ഈ വിധത്തിലുള്ള തെരച്ചിലുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിന് തൊട്ട് സമീപത്ത് പുതിഞ്ഞു പോയൊരു കെട്ടിടമുണ്ട്. ആ മണ്ണിൽ താഴ്ന്നു പോയൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് താഴെയാണ് ഈ വിധത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കണ്ടിരിക്കാനാകുന്ന കാഴ്ചകളല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നാടൊന്നാകെ ബാക്കിയില്ലാതെ പോയതിൻ്റെ ശേഷിപ്പുകൾ എന്നൊക്കെയും പറയേണ്ടി വരും. പക്ഷേ മൃതദേഹങ്ങൾ ഈ വിധം കണ്ടെടുത്തേ മതിയാവുകയുള്ളൂ. രക്ഷാപ്രവർത്തനം ഇങ്ങനെ കാരണം ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ഒരാളെയെങ്കിലും ജീവനോടുകൂടി നമുക്ക് രക്ഷിക്കാനാകുമെങ്കിൽ അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി വിലയിരുത്തേണ്ടി വരും. അതിനപ്പുറത്തേക്ക് മണ്ണിൽ പുതഞ്ഞു പോയവർ അവരെവിടെയാണ് എന്നൊരു ഉത്തരമില്ലാതെ കാത്തിരിക്കുന്ന അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരൊക്കെയുമുണ്ട്. അവർക്കും ഒരു ഉത്തരം ലഭിക്കണം. ശരീരഭാഗങ്ങളായി മാത്രം ലഭിച്ചിട്ടുള്ളവരുണ്ട്. അതൊക്കെയും
പൂർണ്ണമായ തോതിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം കൃത്യമായി അർഹിച്ച ഒരു യാത്രയയപ്പ് തന്നെ അവർക്ക് നൽകണം. ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ഇതിനിടയിൽ ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആക്കിയിട്ടുണ്ട്. അവരിൽ ആരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരൊക്കെയും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇനി വരാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് തങ്ങൾ ജീവിതം കെട്ടിപ്പടുക്കുക എന്ന വലിയ ആശങ്കയോടുകൂടി ഒന്നുറങ്ങാൻ പോലും കഴിയാതെ ക്യാമ്പുകളിൽ തുടരുന്നവരാണ്. അവർ ആ വിഷയങ്ങളൊക്കെയും അവിടെ എത്തുന്ന എല്ലാവരുമായും പങ്കുവെക്കുന്നുണ്ട്. നമ്മളൊക്കെയുമായും സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ഒരു ഘട്ടത്തിൽ മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ അവർക്ക് നൽകുന്ന ഒരു സഹായം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ദുരിതാശ്വാസ നിധി അടക്കം അവശ്യ സാധനങ്ങൾ അടിയന്തരമായി എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇടപെടൽ ഏറ്റവും കൃത്യമായി വേണ്ടത്. രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും ഈ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയ്ക്കുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ സാധ്യമാകുന്ന പല കാര്യങ്ങളുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത് അതുതന്നെയാണ്. ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിക്കെതിരെയൊക്കെയും നിരവധിയായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് പാടെ തള്ളിക്കളഞ്ഞ ഒരു ജനതയായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ആ ഒരു പിന്തുണ പൂർണ്ണമായും ഇനിയും നമുക്ക് നൽകുക എന്നതാണ് നമ്മുടെ സാമൂഹ്യപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.